Hello all, welcome to my channel RJ Tex. Nammal estimation and costing in the part 1 um part 2 um kandu kaniyum adile introduction um engenaana costing allengil estimation effective aayittu cheyanulla nammal kandu kaanathavar undengil aa video onnu kaana innu nammal discuss cheyina problems aanu valare simple aayittu costing base cheedittulla problems engena cheyanana nammal nokkan povune so without no delay namukku video start cheyya. So this is the first problem. Question one: What is the total estimation cost of MS road diameter 50 mm and length 500 mm if cost of material rupees 80 per kilo and the density of the MS road is 7.8 gram per centimeter cube? Lathe time taken to complete the component is 1 hour 30 minute and lathe charges is rupees 80 per hour. Apo ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫിഗർ ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് ഉള്ളൊരു ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് 500 mm ലെങ്ത്തും 50 mm ബ്രെഡ്ത്ത് ആണ് ഇതിനുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇഫ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് 80 പെർ കിലോ ഇതിൻ്റെ കോസ്റ്റ് ഈ സംഭവത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ് പെർ കിലോന് ഓക്കെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 7.8 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറയുന്നത് 7.8 ആണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ലെയ്ത്തിൽ എത്ര സമയം ചെലവഴിച്ചു എന്ന് പറയുന്നത് 1 hour 30 minute എടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ലെയ്ത്ത് എന്ന് പറയുന്നത് 80 രൂപയാണ് മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന ഒരു ലെയ്ത്തിൽ 1.5 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഈ ഒരു റോഡ് MS റോഡ് ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ ഇരുന്നൊരു MS റോഡിന് ഈ ഒരു ഷേപ്പാക്കി എടുത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേഷൻ കോസ്റ്റ് എത്രയാണെന്ന് പറയാം അതായത് ഈ ഒരു ഷേപ്പിലേക്ക് ആ ഒരു റോഡിനെ ആക്കിയെടുക്കാൻ എത്ര കോസ്റ്റ് വന്നു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് എഴുതാണ് MS റോഡ് ഡയാമീറ്റർ 50 mm നമ്മൾ സെൻറ്റിമീറ്ററിലാക്കിയിട്ട് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് 5 cm ആയി റേഡിയസ് 2.5 cm ആയിരിക്കും കാരണം എന്താ ബൈ 2 ചെയ്യുക ഡയാമീറ്ററിനെ ബൈ 2 ചെയ്യുമ്പോൾ റേഡിയസ് 2.5 കിട്ടും ഇനി അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 500 mm ആണ് അതിന് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 50 cm എന്ന് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ടെന്നാണ് കാരണം നമ്മളോടുകൂടെ പറഞ്ഞിട്ടുണ്ട് 80 രൂപയാണ് പെർ കിലോന് അപ്പം മൊത്തം എത്ര രൂപ വന്നെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം മൊത്തം എത്ര കിലോ ഉണ്ടെന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് വെയിറ്റ് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് ഈക്വൽ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അതിൽ നിന്ന് മാസ്സാണ് എടുത്തിരിക്കുന്നത് മാത്രം ഓക്കെ മാസ് ഓർ വെയിറ്റ് അപ്പോൾ ഇതിൽ ഡെൻസിറ്റി ഗിവൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് നമ്മൾ ചെയ്യുക പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്ന റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഷേപ്പിലെടുക്കുക സർക്കിൾ ഷേപ്പിലാണ് എടുക്കുക ഇൻറ്റു അതിൻ്റെ നീളം അതാണ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡയറക്റ്റ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക പൈയുടെ വാല്യൂ ടു ആറിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് ആറിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് അതുപോലെ എല്ലിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 981.875 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വെയിറ്റ് ഈക്വൽ ടു 981.875 × 7.8 അപ്പോൾ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്നത് 7.659 കിട്ടി അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വെയിറ്റ് ആണ് 7.6 എന്ന് പറയുന്നത് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പെർ കിലോന് 80 രൂപയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ 7.659 എത്ര വരും ഇൻറ്റു ചെയ്യാം അപ്പോൾ എത്ര വന്നു 612.72 രൂപ ഓക്കെ അത്രയും പൈസയാണ് ഈ ഒരു മെറ്റീരിയലിന് മാത്രമായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഈ ഒരു ഷേപ്പിലേക്ക് എടുക്കാൻ ലെയ്ത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എത്ര രൂപ വരുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ മെഷീൻ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് 80/60 ഇത് ചെയ്യാനുള്ള കാരണം ഇത് പെർ അവറാണ് നമ്മൾ മിനിറ്റിലാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പെർ അവർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ബൈ 60 ചെയ്യണം അതിനെ മിനിറ്റ് ആക്കണ്ടേ അപ്പോൾ 80/60 ഇൻറ്റു 90 എന്ന് പറയാൻ കാരണം എന്താ 1 hour 30 minute ആണ് 1 hour എന്ന് പറഞ്ഞാൽ എത്രയാണ് 60 മിനിറ്റ് പ്ലസ് ഒരു 30 മിനിറ്റ് കൂടി ഉണ്ട് അപ്പോൾ അത് കൂട്ടുമ്പോൾ 90 മിനിറ്റ് അതാണ് ഈ 90 എന്ന് പറയുന്നത് നമ്മൾ മിനിറ്റിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത് ഈ 90-നെ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും 80/60 ചെയ്യാനുള്ള കാരണം മൊത്തം നമ്മൾ മിനിറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്തത് അപ്പോൾ 80/60 ചെയ്യുമ്പോൾ അത് മിനിറ്റിലായി ഇൻറ്റു നമ്മളിവിടെ ഉപയോഗിച്ചത് 1.5 മിനിറ്റാണ് സോറി 1.5 മണിക്കൂറാണ് അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റാണ് 90 മിനിറ്റാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടി ₹120 അപ്പോൾ മെഷീൻ ലെയ്ത്തിൽ 120 രൂപയും അതുപോലെ മെറ്റീരിയൽ വാങ്ങാൻ 612 രൂപയാണ് ചിലവായത് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള പൈസ ദാറ്റ് 732.72 എന്ന് വരും അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര എടുത്താക്കാണ് 733 രൂപീസ് എന്ന് വരും ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം
Next question, what is the estimation of milling cost of rectangular block size 100 into 80 into 60 mm if cost of the milling is 2 per square centimeter? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആണ്, സാധാരണ റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ നമുക്ക് വിഷയം നമുക്കറിയാം എൽ ഇൻറ്റു ബി ആണ് അല്ലേ. ഇതൊരു ബ്ലോക്ക് ആണ്. നമുക്കപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത് എന്ത് ഈ മാറും, അതിനെ ക്യൂബോയിഡ് എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ സോളിഡ് റെക്ടാംഗുലർ ബ്ലോക്ക്. അതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സാധാരണ റെക്ടാംഗിൾ അല്ല, ഒരു ബ്ലോക്ക് ആണ്, ഒരു ഇഷ്ടിക കട്ട എടുക്കാം നമുക്ക് വേണമെങ്കിൽ, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അതുണ്ടാക്കി എടുക്കാൻ എത്ര സമയം, ഒരു 100 മീറ്റർ ലെങ്ത്, 100 mm ലെങ്ത്തും 80 mm ബ്രെഡ്ത്തും 60 mm ഹൈറ്റ് ഉള്ളൊരു ഇഷ്ടിക അത് പണിയാനായിട്ട്, അല്ലെങ്കിൽ അത് മില്ല് ചെയ്യാൻ, അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പെർ സ്ക്വയർ സെന്റിമീറ്റർ ഉണ്ടാക്കാൻ 2 രൂപയുണ്ട് അതിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് എഴുതി അതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്, നമ്മൾ പറഞ്ഞു ഇത് ക്യൂബോയിഡ് ആണെന്ന് അല്ലേ. അപ്പോൾ ആ ക്യൂബോയിഡിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതെന്ത് വന്നു, 2 LB പ്ലസ് 2 BH പ്ലസ് 2 HL എന്നാണ് അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എല്ലും ബിയും എച്ചും എല്ലും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 376 cm² കിട്ടി. അതായത് ഇതിൻ്റെ ഏരിയ ആണ്. പക്ഷെ പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിന് 2 രൂപയായതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും, 376 × 2, അതായത് ₹752 വരും ടോട്ടൽ. ഏതിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30 × 30 mm ഇഫ് മേക്കിംഗ് ചാർജസ് 500 per 10 cm². ഓക്കെ, ഓരോ 10 cm² 500 രൂപയാണെന്നാണ് പറയുന്നത്. ഇത് ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ അടിച്ചു, സ്ക്വയർ ഹോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ സ്ക്വയർ ഹോൾ അടിക്കാൻ എത്ര ലേബർ ചാർജ് വന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഇൻസൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് 30 × 30 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കണ്ട് വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ സ്ക്വയർ ഹോൾ എന്ന് പറഞ്ഞാൽ 30 × 30 mm ആണ്. അത് നമ്മൾ സെന്റിമീറ്ററിലാക്കുമ്പോൾ എന്ത് വരും, 3 × 3. അപ്പോൾ അതിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അതാണ് ഏരിയ ഈക്വൽ ടു 3 × 3 ചെയ്ത് 9 cm² കിട്ടിയേക്കണം. പെർ 10 cm² ചെയ്യാനായിട്ട് 500 രൂപയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 9 cm ചെയ്യാൻ എത്ര വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 500 എന്ന് പറയുന്നത് പെർ 10 cm ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 500/10 × നമുക്ക് എത്ര നീളമുണ്ട്, 9. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 450 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ക്വയർ ഹോൾ അടിക്കാൻ 450 രൂപയാണ് ലേബർ ചാർജ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഫോർ മേക്കിംഗ് ദ കമ്പോണൻറ്റ് ഓഫ് 8 drilled ഹോൾ ഡയാമീറ്റർ 10 mm ആൻഡ് 4 numbers ഓഫ് M6 ടാബ്സ് ഇൻ ദ പ്ലേറ്റ്? If ₹8 per drilled hole and ₹12 per drill and tap. അതാണെന്നെങ്കിൽ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്, 8 drilled hole ഉണ്ട്, അതുപോലെ 4 M6 ടാപ്പുകളുണ്ട്. അപ്പോൾ ടാപ്പിൻ്റെയും ഡ്രില്ലിൻ്റെയും കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് മേക്കിംഗ് ചാർജ്. 8 hole ഉണ്ട്, ഡ്രിൽ ഹോൾ ഉണ്ട്, അതുപോലെ 4 M6 ടാപ്പ് ഹോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരിക എന്ന് പറയുന്നത്, ഓരോ ഡ്രിൽ ഹോൾ അടിക്കാൻ 8 രൂപ വരും, ഒരു ടാപ്പ് അടിക്കാൻ 12 രൂപ വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കോസ്റ്റ് ആവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് എഴുതി, നമ്പർ ഓഫ് ഡ്രില്ഡ് ഹോൾസ് എന്ന് പറയുന്നത് 8, ടാപ്പ്ഡ് ഹോൾ 4, ഒരു ഡ്രിൽഡ് ഹോൾ ഉണ്ടാക്കാൻ 8 രൂപ, ഒരു ടാപ്പ് ഹോൾ ഉണ്ടാക്കാൻ 12 രൂപ. ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇനി എന്ത് ചെയ്യുക, 8 drilled hole ആണെങ്കിൽ എത്ര രൂപ വരും, 8 × 8 എത്രയാ, 64. 4 ടാപ്പ് ഹോൾ ഉണ്ട്, അപ്പോൾ 4 × 12 48. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, 2 കൂടി കൂട്ടിയാൽ പോരെ, 64 + 48. അപ്പോൾ എത്ര വന്നു, ₹112, അതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതായത് 8 drilled holeഉം 4 ടാപ്പ് ഹോളും അടിക്കാനായിട്ട് ടോട്ടലി 112 രൂപ വരുന്നതാണ് പറയുന്നത്. ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റിംഗ് ഓഫ് മാൻഡ്രൽ ആസ് ഷോൺ ഇൻ ഫിഗർ ഇഫ് ഡെൻസിറ്റി ഈസ് 7.8 g/cm³ ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ₹240 per kg? നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെയാണ്, ടോട്ടൽ എത്ര രൂപ വരുന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മാൻഡ്രൽ ഉണ്ടാക്കാനായിട്ട് 240 രൂപയാണ് പെർ കിലോ ഉണ്ടാക്കാനായിട്ട് വരുന്നതെങ്കിൽ ടോട്ടൽ എത്ര വെയിറ്റ് വരുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ×240 ചെയ്ത പോലെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തെഴുതാം. ലാർജ് ഡയാമീറ്റർ, അതായത് ഈ വലിയ റെക്ടാംഗുലർ ബ്ലോക്കിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ഒരു സർക്കിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. അത് എത്ര ഡയാമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്, 30
ഇടുന്ന പറയുന്നത് 30 mm ഡയാമീറ്റർ. ഉള്ളിലത്തെ ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ എത്രയാന്ന് ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 = 25 മീൻസ് ഡയാമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അത് 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയാമീറ്റർ 20, വെറുതിൻ്റെ ഡയാമീറ്റർ 30. അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമ്മളത് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. റേഡിയസ് 1.5 ആയി, ചെറുതിൻ്റെ റേഡിയസ് 1 cm ആയി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നേരത്തെ ചെയ്ത പോലെ വോളിയം കണ്ടുപിടിക്കുകയാണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, സർക്കിളിൻ്റെ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്ത് അല്ലേ. പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ നീളം എത്ര ലെങ്ത്ത് ഉണ്ട് ആ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇത് 120 mm ആണ്, അത് എത്രയാപ്പോൾ 12 cm. ഈ ഒരു ചെറുതിൻ്റെ നീളം 18 mm ആണ്, അപ്പോൾ അത് എത്രയായി? 1.8 ആയി. ഇനി ഇവിടെ ഒരു 2 നിങ്ങൾക്ക് കൂടുതൽ കാണാം. കാരണം എന്താ, ഇതിൽ രണ്ട് പീസ് ഉണ്ട്, രണ്ട് ഭാഗത്തും ഇങ്ങനെ ഓരോ പീസുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടം വരെ ചെയ്താൽ എത്ര കിട്ടും? ഒരു പീസിൻ്റെ കിട്ടുള്ളൂ. രണ്ട് പീസിൻ്റെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 11.31 cm ക്യൂബ് എന്ന് കിട്ടി. ടോട്ടൽ വോളി എത്ര കിട്ടി? രണ്ടും കൂടി ആഡ് ചെയ്തത് 96.145 cm ക്യൂബ് എന്ന് കിട്ടി. ഇനി ഗിവൺ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 749.931 ഗ്രാം എന്ന് കിട്ടി. ഗ്രാമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ എന്തിലേക്ക് മാറും? കിലോഗ്രാമിലേക്ക് മാറും. അപ്പോൾ നമുക്ക് 0.75 എന്ന് കിട്ടി. ഇനി മാൻഡ്രൽ കോസ്റ്റ് കണ്ടുപിടിച്ചിവിടെ ടോട്ടൽ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 240 rupees പെർ കിലോന്. അപ്പോൾ 0.75 kg എത്ര വരും? 0.75 × 240 rupees 180 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മാൻഡ്രൽ ഉണ്ടാക്കിയെടുക്കാൻ 180 rupees ആണ് ചിലവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 questions നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.